வெறிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம். யேசுவில் സ്നേഹമുള്ളവരെ, പ്രഭാത വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലവനായ ദൈവം ഒരു പ്രഭാതം കൂടി നമുക്കായി നൽകുമ്പോൾ ആ നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് അവിടുന്ന് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്ന വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാം. ഈ പ്രഭാത വിരുന്നിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനങ്ങളെ ശ്രവിച്ച് ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രഭാത വിരുന്നിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആ വിധം അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും സംരംഭങ്ങളിലും ഞങ്ങളുടെ സഹായത്തിന് അമ്മയുണ്ടാകുമാറാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ സ്ലിഹന്മാരുടെ മേൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവാണല്ലോ തിരുവചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നത്. അവിടുന്ന് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളുടെ പൊരുളറിയുവാൻ, ആ വചനത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും വരദാനങ്ങളും ഞങ്ങളിലേക്ക് ഈ നിമിഷം വർഷിക്കുമാറാകണമേ. ഈ പ്രഭാത വിരുന്ന് ഇന്നേ ദിവസം നമ്മൾ ആസ്വദിക്കുമ്പോൾ പ്രത്യേകം ആ വിധം നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ പാപികളായ മനുഷ്യരെയും സമർപ്പണം ചെയ്യാം. പാപത്തിൻ്റെ ബന്ധനത്തിൽ, ദുശീലങ്ങളുടെ ബന്ധനങ്ങളിൽ കഴിയുന്ന ഓരോരുത്തർക്കും കർത്താവിൻ്റെ സംരക്ഷണവും പരിപാലനയും പാപമോചനവും ലഭ്യമാകുവാൻ അവിടുന്ന് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് സകല പാപികളെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 13:8-13 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ, ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക, ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. വലതു ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ
ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗോമോറായി നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. യേശുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഈ ഭാഗം അബ്രാഹവും അവൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെയും ഒരു സംഭാഷണമാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അബ്രാഹവും ലോത്തും ഒരുമിച്ച് സ്നേഹിതന്മാരായി വളർന്നു. അവർക്ക് ധാരാളം സേവകന്മാരുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു. അവരുടെ ആടുകളുടെ എണ്ണം വർദ്ധിച്ചു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി അവർക്ക് അഭിവൃദ്ധിയും പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടായി. അപ്പോൾ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കി. അവർക്ക് അവരുടെ ആടുകളെ മേയ്ക്കുവാൻ സ്ഥലം തികയാതെ വന്നു. അങ്ങനെ വഴക്കുകളും ശണ്ടകളും കൂടിക്കൂടി വന്നപ്പോൾ അബ്രാഹം അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ലോത്തിനോട് പറഞ്ഞു, നമുക്ക് വേർപിരിയാം, രണ്ട് ഭാഗത്തേക്ക് പോകാം. നിനക്കിഷ്ടമുള്ള ഭാഗം നിനക്ക് തിരഞ്ഞെടുക്കാം. നീ ഇടത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വലത്തേക്ക് പോകാം, നീ വലത്തേക്കാണെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോകാം. കാരണം നമ്മുടെ ഇടയന്മാർ തമ്മിൽ വഴക്കു കൂടാൻ പാടില്ല. സമാധാനപൂർണമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വേർപിരിഞ്ഞ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും നേടാം. ഇതാണ് ലോത്തിൻ്റെ മുൻപിൽ അബ്രാഹം വെച്ച നിർദ്ദേശം. ലോത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ലോത്ത് ആലോചിച്ച് നോക്കിയിട്ട് ഏറ്റവും ഫലപുഷ്ടിയുള്ള സ്ഥലം അവൻ തിരഞ്ഞെടുത്തു. ജോർദാൻ്റെ സമതല പ്രദേശങ്ങൾ, ധാരാളം ജലമുള്ള സ്ഥലം, പുൽമേടുകളുള്ള സ്ഥലം, അങ്ങനെ കുന്നും മലകളുമില്ലാത്ത സമതല പ്രദേശമാണ് ലോത്ത് തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായിട്ടും അബ്രാഹം എതിർവശത്തേക്ക് പോയി. അവിടെ മലകളും കുന്നുകളുമുള്ള കാനാൻ ദേശത്തേക്കാണ് അബ്രാഹം പോയത്. ലോത്ത് ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അവന് അഭിവൃദ്ധി ഉണ്ടായി. ലോത്ത് പോയി താമസമാക്കിയത് ഒരു പട്ടണ പ്രദേശത്തിലാണ്. സോദോം എന്ന പട്ടണത്തിന് തൊട്ടടുത്ത് പോയി അവൻ കൂടാരമടിച്ചു. അവിടെ അവൻ താമസമാക്കി. എന്നാൽ ഈ സോദോമിലെ ജനങ്ങളെക്കുറിച്ച് ഒരഭിപ്രായ പ്രകടനം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ ദുഷ്ടരും മഹാപാപികളുമായിരുന്നു. ദുഷ്ടരും മഹാപാപികളുമായ ജനങ്ങളാണ് സോദോമിലുള്ളത് എന്നറിയാമായിരുന്നിട്ടും അവരുടെ സമീപത്ത് പോയി താമസം ആരംഭിച്ച ലോത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ലോത്തിൻ്റെ പുരോഗതി നേട്ടങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെ പട്ടണത്തിൽ താമസിച്ച് പട്ടണത്തിലെ ജനങ്ങളുമായി ഇടപെട്ട് അവരുമായുള്ള സമ്പർക്കം മൂലം അവരുടെ ഇടയിലുണ്ടായിരുന്ന തിന്മകളും പാപങ്ങളും എല്ലാം ലോത്തിൻ്റെയും ലോത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തെയും ബാധിച്ചു. തിന്മ നിറഞ്ഞ മനുഷ്യരോട് ചേർന്ന് സഹവസിച്ചപ്പോൾ അവരിലുണ്ടായിരുന്ന തിന്മകൾ ലോത്തും കുടുംബവും സ്വന്തമാക്കി. പട്ടണ പ്രദേശങ്ങളിൽ പോയി താമസിക്കുവാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് പട്ടണ പ്രദേശം തിരഞ്ഞെടുത്ത ലോത്തിന് ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന കാലഘട്ടത്തിൽ മുഴുവൻ തകർച്ചകളും പരാജയങ്ങളുമാണ് നമുക്ക് കാണുവാൻ കഴിയുക. സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടായി എങ്കിൽ കൂടെയും അതോടൊപ്പം തന്നെ നഗരവാസികളോടൊപ്പം താമസിച്ച് അവരുടെ കൊള്ളരുതായ്മകളും ദുശ്ശീലങ്ങളും അവരുടെ തിന്മ പ്രവൃത്തികളും കൂടി സ്വന്തമാക്കുവാൻ ലോത്തും കുടുംബവും പരിശ്രമിച്ചു. അനന്തരഫലം
ദൈവത്തിൻ്റെ ശിക്ഷയിലേക്ക് അവർ നടന്ന് നീങ്ങുകയാണ്. അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടായപ്പോൾ ദൈവത്തെ മറന്നുപോയ ലോത്ത് പട്ടണത്തിലെ നിവാസികളുടെ പരിഷ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ചെയ്തികളും സ്വന്തമാക്കിയ ലോത്ത് അവൻ്റെ കുടുംബം. അവർക്ക് വന്നു ഭവിച്ച അനർത്ഥമാണ് പിന്നീട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് വളരെ അർത്ഥവത്താണ്. പട്ടണങ്ങളിൽ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകാൻ നമ്മുടെ മനസ്സും വെമ്പൽ കൊള്ളാറുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നിന്നും പട്ടണപ്രദേശങ്ങളിൽ ചെന്ന് പുത്തൻ പരിഷ്കാരങ്ങളെ സ്വന്തമായി സ്വീകരിക്കുമ്പോൾ അത് അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്, നേട്ടമാണ് എന്നൊക്കെ നമ്മൾ കരുതുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കടന്നു വരുന്ന തിന്മയുടെ പ്രവണതകളെ നാം അറിയാതെ പോകരുത്. നാട്ടിൻപുറത്തിൻ്റെ ഗ്രാമീണ പ്രദേശത്തിൻ്റെ ശാലീനതയും നിഷ്കളങ്കതയും സൗന്ദര്യവും നഷ്ടപ്പെടുത്തുമ്പോൾ നഗരത്തിൻ്റെ വക്രതയും കാപട്യവുമാണ് സ്വന്തമാക്കുന്നത്. പലപ്പോഴും പട്ടണപ്രദേശങ്ങളിൽ താമസിക്കുവാൻ അവരോടൊപ്പം ചേരുവാനുള്ള പ്രവണത നമുക്കുമുണ്ട്. നമ്മുടെ ജീവിതത്തെയും പരിശോധിച്ച് നോക്കാം. അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവുക എന്നത് നല്ലതാണ്. എന്നാൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നന്മയുടെ കിരണങ്ങളെ, നന്മയുടെ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ടാകരുത് വിജയങ്ങളും നേട്ടങ്ങളും, അതല്ലെങ്കിൽ പുരോഗതിയും അഭിവൃദ്ധിയും. നാടും നാട്ടുകാരും പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും പരക്കം പായുമ്പോൾ അത് നമ്മിലുള്ള നന്മയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടോ, അതുമല്ലെങ്കിൽ പ്രകൃതിയുടെ ആ രമണീയതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല എന്നും ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിനു മുൻപിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കും പരിശോധിച്ച് നോക്കാം. തിന്മയുടെ സ്വാധീനങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന്. പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ ഒന്നാം ലേഖനം 6:10 പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണമെന്ന്. പണത്തോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹം, അത് ഒട്ടനവധി തിന്മകളിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ജീവിതവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും. നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ വേണ്ടി നല്ല പ്രദേശം തിരഞ്ഞെടുത്ത് പട്ടണത്തിൽ പോയി താമസിച്ചപ്പോൾ ധനത്തോടുള്ള ആർത്തി അവനിൽ കടന്നു വന്നപ്പോൾ നന്മയുടെ, സത്പ്രവൃത്തിയുടെ ഒത്തിരി കണികകൾ അവനിൽ നിന്നും അകന്നുപോയി. ലോത്തും കുടുംബവും തിന്മയിൽ മുഴുകി ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അനന്തരഫലം നമുക്കറിയാം. ദൈവമായ കർത്താവ് സോദോമിനെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുവാനുള്ള നിർദ്ദേശമാണ് പിന്നീട് ലോത്തിന് ലഭിക്കുന്നത്. അതിനിടയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, തിരുവചനം വായിക്കുമ്പോൾ ലോത്ത് അവിടെയുള്ള രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട് അവനെ അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്നതും, അപ്പോഴവൻ്റെ സഹോദരൻ അബ്രാഹം വന്ന് അവരോട് യുദ്ധം ചെയ്ത് ലോത്തിനെ മോചിപ്പിക്കുന്നതുമുണ്ട്. പട്ടണത്തിൽ ചെന്ന് പാർത്ത് അതിൻ്റെ സന്തോഷവും സുഖവും ആസ്വദിച്ചപ്പോൾ ഉണ്ടായ വലിയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും തുടർന്നങ്ങോട്ട് കാണാൻ കഴിയും. വലിയ അപകടത്തിൽ പെട്ടപ്പോൾ അവിടെ അബ്രാഹം വന്ന് അവനെ സംരക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും സോദോം പട്ടണത്തിൽ തന്നെ താമസിക്കുവാൻ തീരുമാനിക്കുന്ന ലോത്തിന് പിന്നീട് വീണ്ടും തകർച്ചകളാണ് ഉണ്ടാകുന്നത്. ദൈവമായ കർത്താവ് സോദോം, ഗോമോറ എന്ന രണ്ട് പട്ടണങ്ങൾ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. കാരണം തിന്മ അങ്ങേയറ്റം അവിടെ പെരുകി. നന്മയുടെ ഒരു കണിക പോലും കാണാനില്ലാതെ തിന്മ കൊണ്ട് നിറഞ്ഞ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുകയാണ്. ദൈവം തൻ്റെ തീരുമാനം അബ്രാഹത്തെ അറിയിക്കുന്നുണ്ട്. അബ്രാഹം ലോത്തിനോട് പറയുന്നുണ്ട്, ഇതാ ദൈവം ഈ പട്ടണം നശിപ്പിക്കും,
നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും. എന്നാൽ ലോത്ത് അത് ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ലോത്തിൻ്റെ പക്കൽ ചെന്ന് ലോത്തിനോട് പറയുകയാണ്, ഈ പട്ടണം മുഴുവൻ നശിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് എന്ന്. എന്നിട്ടും അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാത്ത ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്നും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ദൈവദൂതൻ. തുടർന്ന് സൊദോം അഗ്നിക്കിരയായി. അപ്പോഴും അവിടെ നിന്ന് പിൻവാങ്ങുവാൻ മടി കാണിക്കുന്ന ലോത്ത് തിന്മയോടുള്ള മനുഷ്യൻ്റെ അഭിവാഞ്ച, ദുശ്ശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും തുടരുവാനുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെയാണ് അവിടുത്തെ എടുത്തു കാണിക്കുന്നത്. എന്നിട്ടും ആ സൊദോം ഇട്ട് പോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ പോകുവാൻ പറഞ്ഞിട്ട് പോലും പട്ടണത്തിൻ്റെ സുഖത്തിലേക്കും സൗന്ദര്യത്തിലേക്കും വീണ്ടും തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിന്മയുടെ ചാച്ചിലുകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കും സാധ്യമാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന്. ലോകത്തോടും ധനത്തോടും അമിതമായ നമ്മുടെ ആസക്തികൾ, അത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥന നിരതരാകാം. സമ്പത്തിനോടും പണത്തോടുമുള്ള നമ്മുടെ അമിതമായ ആർത്തിയും അത്യാഗ്രഹവും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞിട്ടുണ്ടാകാം. ഈശോയോട് പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ച് അത്യാഗ്രഹങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ എന്ന് പ്രത്യേകം അവധം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, ഇന്ന ദിവസം ഞങ്ങളെല്ലാവരെയും ത്രിത്വിക ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുന്നാണല്ലോ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പുത്രനായ ദൈവമേ, തിരുശരീരത്താലും തിരുരക്തത്താലും ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ സ്വന്തം മക്കളാക്കി ഞങ്ങളെ മാറ്റിയല്ലോ. അവിടുത്തെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോ ദിവസവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുദിനം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. ത്രിത്വിക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പാപാന്ധകാരത്തിൽ നിന്നും വിട്ടകന്ന് കർത്താവിൻ്റെ ദിവ്യപ്രകാശത്തിൽ നിത്യം ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവതും അവിടുത്തെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പാപ സാഹചര്യങ്ങളിലും താങ്ങും തണലുമായി അമ്മേ മാതാവേ ഞങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകണമേ. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപപങ്കിലമായ ഈ ലോക ജീവിതത്തിലൂടെ ഞങ്ങൾ മുന്നേറുമ്പോൾ പാപത്തിൻ്റെ കറപുരളാതെ പരിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ഭൂവാസികളോടും ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. പരിശുദ്ധ പിതാവിനോടും സകല മെത്രാന്മാരോടും ചേർന്നും ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ അപേക്ഷകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക, മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ വേനൽക്കാലത്ത് അത് കലവറയൊരുക്കിടുന്നു. കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയനായ മനുഷ്യ നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കം വിട്ടുണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം മയങ്ങാം. കയ്യും കെട്ടിയിരുന്ന് അല്പനേരം വിശ്രമിക്കാം. ഫലമോ ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. മടിയനായ മനുഷ്യ നല്ലവനായ ഈശോനാഥൻ ഈ സുദിനത്തിൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാവുകയാണ്. ആ നല്ലവനായ ഈശോനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്ന് നിങ്ങൾക്ക് അങ്ങേയറ്റം അനുഗ്രഹപ്രദമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയെ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ല സുദിനം ആശംസിക്കുകയും ചെയ്യുന്നു.